അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 3-യിലെ ഫസ്റ്റ് എപ്പിസോഡിലെ ഫസ്റ്റ് ഡേയിലെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്ന 14 സൂപ്പർ കണ്ടസ്റ്റന്റിനെയുമായി ബിഗ് ബോസ് എന്ന വലിയ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ലാലേട്ടൻ മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ 14 പേരും കുറച്ച് പേരെയൊക്കെ നമുക്കറിയാം, കുറച്ച് പേരെ നമുക്കറിയില്ല. ആ 14 പേർക്കും പരസ്പരം കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേർക്ക് പരസ്പരം അറിയുകയില്ല. പല പല ക്യാരക്ടറുള്ള പല പല സ്വഭാവങ്ങളുള്ള 14 പേര്. അപ്പോൾ ഇന്ന് ഡേ ഫസ്റ്റിൽ ആരംഭിക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതായി ക്യാമറ സ്പേസ് ഏറ്റവും കൂടുതൽ പിടിച്ചു പറ്റിയിരിക്കുന്നത് സെക്കൻഡായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്ന ഡിംപിൾ പോൾ എന്ന് പറയുന്ന ലേഡിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എന്തോ മലയാളികൾക്ക് എല്ലാ പ്രേക്ഷകർക്കും ഓർത്തിരിക്കാൻ പറ്റിയ ഒരു പെർഫോമൻസ് ആണ് ഡിംപിൾ പോളിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ പ്രേക്ഷക മനസ്സുകളിലേക്ക് ഒരു ചെറിയ സ്ഥാനം പിടിച്ചു പറ്റാൻ ഡിംപിളിന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. മലയാളികളായ കണ്ടസ്റ്റൻസ് ഉള്ളപ്പോൾ, അപ്പം മലയാളികളല്ലാതെ മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയല്ലാതെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഡേയിൽ തന്നെ ഇത്രയും അധികം ക്യാമറ സ്പേസ് പിടിച്ചു പറ്റുക എന്നത് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഡേയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്യാമറ സ്പേസ് എന്ന് പിടിച്ചു പറ്റിയിരിക്കുന്ന ഡിംപിൾ തന്നെയാണ്. കൂടാതെ ഇന്ന് ഡിംപിളിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അവർ നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നു എന്നൊരു ഉദാഹരണം തന്നെയാണ് ഫസ്റ്റ് ഡേയിൽ ഇത്രയും ക്യാമറ സ്പേസ് അവർ പിടിച്ചു പറ്റിയെന്നുള്ളത് കാര്യം. കൂടാതെ തന്നെ ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികളെ താൻ ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണെന്നും താൻ ഒരു സ്ട്രോങ് ക്യാരക്ടറാണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ ഫസ്റ്റ് ഡേയിൽ തന്നെ ഡിംപിളിന് സാധിച്ചു എന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഇന്ന് നമ്മുടെ മറ്റ് മത്സരാർത്ഥികളെല്ലാവരും ചർച്ച ചെയ്യുന്നത് നമ്മുടെ കിഡലൻ ഫിറോസ്, റംസാൻ, നമ്മുടെ നോബി ചേട്ടൻ, മണിക്കുട്ടൻ ഇവരൊക്കെ കൂടി ഇരുന്ന് ഒരു ഗ്യാങ്ങായി ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മളുടെ ഡിംപിളിൻ്റെ വിഷയം തന്നെയാണ്. ഡിംപിൾ സംസാരിച്ചതും ഡിംപിൾ ഹൗസിലേക്ക് കടന്നു വരുന്ന ആ സംഭവമൊക്കെ നമ്മളുടെ നോബി ചേട്ടൻ മറ്റ് മത്സരാർത്ഥികളോട് ഒരു ഒരു എന്താ പറയുന്ന ഒരു ഗ്രൂപ്പിസം പോലെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ മറ്റാൾക്കാർക്ക് ഡിംപിളിനെ പറ്റി പറയാനൊരു അവസരം ഡിംപിൾ തന്നെ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. താനൊരു സ്ട്രോങ് ക്യാരക്ടറാണെന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ ഡിംപിൾ തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ്. കൂടാതെ തന്നെ ക്യാമറയിൽ നോക്കി ഫസ്റ്റ് ഡേയിൽ ആദ്യം സംസാരിക്കുന്ന വ്യക്തിയും ഡിംപിൾ തന്നെയാണ്. ഇത്രയും അധികം ഫസ്റ്റ് ഡേയിൽ തന്നെ ക്യാമറ സ്പേസ് പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയും ഡിംപിൾ തന്നെയാണ്. പിന്നെ ഡിംപിൾ ഒറ്റയ്ക്കിരുന്ന് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന ആ ഒരു രംഗം കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നത് സീസൺ 2-ലെ രജിത് സാർ ഒറ്റയ്ക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന ആ ഒരു രംഗങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത്. മറ്റൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസിലേക്ക് കടന്നു വന്ന മജിസിയ ഭാനു. മജിസിയ ഭാനുവിനോട് നമ്മൾ ഡിംപിൾ കുറച്ചു നേരമായി സംസാരിക്കുന്ന രംഗമാണ് പിന്നീട് ക്യാമറയിൽ കാണിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പുരുഷന്മാരെ കൂടുതലായി എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കുന്നു, സ്ത്രീകൾക്കൊന്നിനും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്നു. അങ്ങനെ സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനയെപ്പറ്റിയൊക്കെയാണ് മജിസിയ ഭാനുവും ഡിംപിളും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ കൂടുതൽ നേരം കുറച്ച് നേരം ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് മജിസിയ ഭാനുവിനെയും ഡിംപിളിനെയും തന്നെയാണ്. ഇതൊക്കെ തന്നെ ഡിംപിളിലേക്ക് കൂടുതൽ ക്യാമറ ഫോക്കസ് ചെയ്യാൻ ഫസ്റ്റ് ഡേയിൽ തന്നെ അത് കാരണമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേയിൽ തന്നെ ക്യാമറ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നല്ല പെർഫോമൻസിൻ്റെ നല്ല ഒരു ഉദാഹരണമായിട്ടാണ് നമുക്ക് ഡിംപിളിൽ കാണാൻ കഴിയുന്നത്. തന്നെ ബിഗ് ബോസ് ഫസ്റ്റ് ഡേയിൽ വന്ന് എല്ലാ കണ്ടസ്റ്റൻസിനോടും സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 2-ലെ പോലെ ഹാർഡായിട്ടുള്ള ശബ്ദവും നല്ല വല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ബിഗ് ബോസ് എല്ലാവരോടും സംസാരിക്കുന്നത്. ശേഷം ഫസ്റ്റ് ഡേയിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ പുതിയ ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതും ഡിംപിൾ ഭാലാണെന്ന് തന്നെ പറയാതെ വയ്യ. എന്താണെന്ന് വെച്ചാൽ ഹൈജീനിക്കായുള്ള ഒരു ടോയ്ലറ്റ് സ്ത്രീകൾക്ക് മാത്രമായി നൽകണമെന്നും മെൻസസ് പോലെയുള്ള സമയങ്ങളിൽ അത് അത്യാവശ്യമാണെന്നും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുകയും എല്ലാവരും അത് എതിർപ്പൊന്നും കൂടാതെ തന്നെ അംഗീകരിക്കുകയും ചെയ്തു. ഫസ്റ്റ് ഡേയിൽ തന്നെ എല്ലാവരും ഈ ചർച്ച അംഗീകരിച്ചതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഫസ്റ്റ് ഡേ കടന്നുപോയി. പക്ഷേ എന്നാൽ നാളത്തെ ദിവസം ഇതേ പ്രശ്നം തന്നെ ചർച്ചാ വിഷയമായി ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു എന്നാണ് ഇന്നത്തെ പ്രിവ്യൂവിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് മത്സരാർത്ഥികളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മത്സരാർത്ഥികളും ഒരുപാട് ആക്റ്റീവായി വന്നിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഡേയിൽ തന്നെ ആക്റ്റീവ് ഇത്രയാവാൻ പറ്റിയത് ഡിംപിളിൻ്റെ ഒരു കഴിവ് തന്നെയാണെന്ന് നമുക്ക് പറയാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായ നോബി മാർക്കോസ്, മണിക്കുട്ടൻ എന്നിങ്ങനെ കിഡിലൻ ഫിറോസ് എന്നിവരൊക്കെ വലിയ ആക്റ്റീവ് ഇല്ല, ഒരു തണുത്ത മൂഡിൽ ഇങ്ങനെ പോവുകയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. നമ്മുടെ തമാശകളുടെ നമ്മളെല്ലാം തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്ന നമ്മുടെ നോബി ചേട്ടൻ തീർച്ചയായും അദ്ദേഹവും നല്ല ഒരു മത്സരാർത്ഥി തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്യാമറ സ്പേസ് ഒരുപാട് പിടിച്ചു പറ്റാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ചെറുതായൊരു ഗ്രൂപ്പിസം
ശേഷം ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. നോബി മാർക്കോസ് ചേടൻ, പിന്നെ നമ്മുടെ റംസാൻ, കിഡിലൻസ് റോസ്, ഭാഗ്യലക്ഷ്മി, ഇവരൊക്കെ ചേർന്ന് ഒരു ചെറിയ ഗ്രൂപ്പിസം തന്നെയാണ് തുടങ്ങുന്നത്. അതിലെ ചർച്ചാ വിഷയമാകുന്നത് നമ്മളുടെ ഡിംപിൾ തന്നെയാണ്. ഫസ്റ്റ് ഡേയിൽ തന്നെ ഡിംപിൾ ഒരു സ്ട്രോങ് ക്യാരക്ടർ ആണെന്ന് മറ്റുള്ള മത്സരാർത്ഥികൾക്കെല്ലാം മനസ്സിലാക്കി കൊടുത്ത ഒരു ഡേ ആണ് ഫസ്റ്റ് എപ്പിസോഡിൽ. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എത്ര കണ്ടസ്റ്റന്റ് ഇതുപോലെ സ്ട്രോങ് ആയി സ്ട്രോങ് ക്യാരക്ടറായി മാറും, അതുപോലെ തന്നെ എത്ര പേർക്ക് ക്യാമറ സ്പേസ് പിടിച്ചു പറ്റാൻ സാധിക്കുന്നു എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാത്തിരുന്ന് കാണാം. അപ്പോൾ കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് സീസൺ 3 ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന രജിത് കുമാർ സാറിനെ മാത്രമായിരുന്നു. പക്ഷേ ഈ വട്ടത്ത് അങ്ങനെയല്ല, ബിഗ് ബോസ് സീസൺ 3 കാര്യങ്ങളൊക്കെ മാറി മറിയുമെന്നാണ് നമുക്ക് തോന്നുന്നത്. എപ്പിസോഡ് 1 തന്നെ ഏതെങ്ങാണ്ടൊക്കെ നമുക്ക് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്, കളി വേറെ ലെവലിലാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ ടാറ്റാ, ബൈ ബൈ.